പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ മധുരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വന്നു. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തഞ്ചാവൂരിലെ നമ്മുടെ പ്രസിദ്ധമായ 1000 വർഷം പഴക്കമുള്ള ദി ബിഗ് ടെമ്പിൾ കാണാൻ വേണ്ടി പോകട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റൂമിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലെങ്ങനെ ട്രെയിനൊക്കെ പാസ് ചെയ്ത് പോകുന്നതാണ്. ഏതോ ഒരു വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ബിഗ് ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട കാരണം, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലോഡ്ജിൻ്റെ പേര് ശേഖർ ലോഡ്ജ് എന്നിട്ട് 650 രൂപയായിരുന്നു റൂമിൻ്റെ വാടകയൊക്കെ കഴിഞ്ഞ വീഡിയോയിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം റൂം കൂട്ടി താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. എന്നിട്ട് എന്നാൽ കഴിക്കണം, എന്നിട്ട് ബിഗ് ടെമ്പിളിൻ്റെ ഭാഗത്തോട്ട് പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട്. നമുക്ക് നടന്നു തന്നെ പോകണം കേട്ടോ പ്ലാന്. നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് നടന്നു പോകാം. അപ്പോൾ നമുക്ക് ആദ്യം റൂമിന് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഞാനങ്ങനെ റൂം കൂട്ടി താഴത്തേക്ക് ഇറങ്ങിട്ടോ. നമ്മളിതാ ഈ വഴിയാണ് നമുക്ക് ഈ ഒരു ബിഗ് ടെമ്പിളിൻ്റെ ഭാഗത്തോട്ട് പോകുന്നത്. ഇതിൽ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. നമുക്ക് അവിടെ പോയിട്ട് വേണം പോകാൻ. നമ്മൾ നേരത്തെ ട്രെയിൻ പോയതൊക്കെ കണ്ടത് ഈ ഒരു പാലത്തേക്ക് കൂടി എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ താഴത്തോട്ട് പോകണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ. കഴിച്ചിട്ട് വേണം നമുക്ക് ഈ ടെമ്പിളിൻ്റെ ഭാഗത്തോട്ട് പോകാൻ. സമയമൊക്കെ ഏകദേശം 9:30 കഴിഞ്ഞിട്ടോ. എന്തായാലും നമുക്ക് നടക്കാം. നല്ല തിരക്കായിട്ടോ ഈ ഒരു സമയം, ഓഫീസ് ടൈമാണ്, അത്യാവശ്യം നല്ല തിരക്കായി. നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ ഇങ്ങോട്ട് കയറണം. ഒരു ഭാഗത്തൊന്നും നല്ല ഹോട്ടലുകളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് എത്തി കഴിഞ്ഞാൽ 1-2 ഹോട്ടലുണ്ട്. അതിന് നമുക്കൊരു 100-150 മീറ്റർ അങ്ങോട്ട് നടക്കണം കേട്ടോ ഈ ഒരു വഴി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്തായാലും കഴിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തോട്ട് പോകാൻ കേട്ടോ. നമ്മളങ്ങനെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ എത്തി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ വർക്കൊക്കെ കാണുന്നുണ്ടിരിക്കട്ടോ. ഭാഗത്തായിട്ട് നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇനി പോകേണ്ടതൊക്കെ ഈ ഒരു ഭാഗത്തോട്ടോ. നമ്മുടെ ബിഗ് ടെമ്പിളൊക്കെ വരുന്ന വഴി ഈ ഒരു സൈഡിലോട്ടാണ്. ഈ വഴി ഇങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയായിട്ട് കാണാം കേട്ടോ. ഇത് ബിഗ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണാൻ പറ്റും. ഈ ഒരു വഴിയാട്ടോ നമുക്ക് പോകേണ്ടത്, 1.5 മാർക്കം അങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോവാം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു വഴിയൊക്കെ പോകുന്നത്. അപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല, പോയി നോക്കട്ടോ നമുക്ക്. നമ്മളിപ്പം ഈ വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. ഇവിടെ ഈ കാണുന്നത് നമ്മുടെ തഞ്ചാവൂർ മുനിസിപ്പൽ സിറ്റി കോർപ്പറേഷൻ ആട്ടോ. തഞ്ചാവൂർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇവിടെ കാണട്ടോ നമുക്ക്. നമുക്ക് ഈ ഒരു വഴിയാണ് ഇനി പോകേണ്ടത്. ഒരുപാട് നടക്കാനുണ്ടല്ലോ, 1.5 കിലോമീറ്ററിനടുത്ത് നടക്കാണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഒരു ജംഗ്ഷനിലെത്തിയിട്ടോ. ഇവിടെ കാണാൻ നമുക്കൊരു ബോർഡ് വെച്ചേക്കുന്നത് കാണാം, തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ ലെഫ്റ്റിലോട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കിനി പോകേണ്ടത് അപ്പോൾ ലെഫ്റ്റിലോട്ടാട്ടോ. അതുപോലെ ഈ ഒരു സൈഡിൽ ഈ ഒരു ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ, കുറച്ച് പഴയ മോഡൽ ബിൽഡിംഗ് ആട്ടത്, കാണാൻ അടിപൊളി. അപ്പം ഇനി നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട്, പോയി നോക്കട്ടോ നമുക്ക്. ഞാനിപ്പോൾ കുറച്ച് തണലുള്ള ഭാഗത്തോടെ നടന്നുകൊണ്ടിരിക്കട്ടോ. അത്രയും നേരം നല്ല കട്ട വെയിലായിരുന്നു, നന്നായിട്ട് വയർത്ത് കുളിച്ചിട്ടു. അപ്പോൾ പോകുന്ന ഈ ഒരു വഴിയുണ്ടല്ലേ, നമുക്ക് റോഡിലേക്ക് ഇങ്ങനെ മരങ്ങളിങ്ങനെ നമുക്ക് നല്ല തണലുണ്ട്, നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. അതുപോലെ ഇതാ ഒരു സമരയെക്കൂടെ ഒക്കെ കണ്ടില്ലേ, ഡ്രോയിങ്ങുകൾ ഒരുപാട് ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നത് കാണാം. നമുക്കിനി കുറച്ച് മുമ്പോട്ട് നടന്നിട്ട് ഒരു ലെഫ്റ്റ് എടുത്തിട്ട് പോകണം. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു പെരിയ കോവിൽ ദ ബിഗ് ടെമ്പിളിൻ്റെ ഭാഗത്തോട്ട് പോകണം കേട്ടോ. ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ നടക്കാം. ഇനി കുറച്ചും കൂടെ നടക്കാനുണ്ട്, നമുക്കൊരു 100-200 മീറ്റർ കൂടുതൽ നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു സൈൻ ബോർഡിന് മുമ്പിലെത്തിക്കും. നമുക്ക് ഇതായിട്ട് കാണാം ബിഗ് ടെമ്പിൾ ഈ ഒരു സൈഡിലോട്ട് 1.5 മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂ ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ഈ സൈഡിലോട്ടാണ്. ഒരുപാട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ, തഞ്ചാവൂർ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിലോട്ട് തിരിയണം. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തോട്ട് എത്താൻ. അപ്പം പോയി നോക്കാം നമുക്ക് ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ടെമ്പിളിൻ്റെ ഏകദേശം ഫ്രണ്ടിലെത്തിയിട്ടോ. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് കാണാൻ പറ്റും. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് വേണ്ട കയറാൻ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മൊത്തം കാണാം കേട്ടോ നമുക്ക്. ഈ ഒരു ഏരിയ മൊത്തം ടെമ്പിളിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോകട്ടെ. എന്നിട്ട് വേണം നമുക്ക് മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ടൊക്കെ കയറാൻ. നമ്മൾ ടെമ്പിളിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തിട്ടോ. നമുക്കിതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടെമ്പിൾ കാണാൻ പറ്റും. ടെമ്പിളല്ല, ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. അതുപോലെ ഈ കയറി പോകുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പൂക്കൾ വിൽക്കുന്നതാണ് കേട്ടോ. മുല്ലപ്പൂ മല്ലിപ്പൂവൊക്കെ ഈ ഒരു തമിഴ് കൾച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പൂക്കൾ. എല്ലായിടത്തും കാണാൻ പറ്റും നമുക്ക്, ഈ റോഡ് സൈഡിലും എവിടെ ചെന്നാലും കാണാൻ പറ്റും പൂക്കൾ. അടിപൊളിയാണ്.
അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ ഇനി ഉള്ളിലോട്ട് കയറണം. കയറുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കാണാം കേട്ടോ. ഈ ഒരു ടെമ്പിളിനെ കുറിച്ചുള്ള മറാത്ത ഗേറ്റ് വേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഇതിനകത്തൂടെ ഉള്ളിലോട്ട് ഈ കയറുന്ന ഭാഗത്തതുപോലെ രണ്ട് സൈഡിൽ ചെറിയൊരു പ്രതിഷ്ഠ ആണ് കേട്ടോ നമുക്ക്. അപ്പം അതിന് ഇടയിൽ കൂടിയാണ് നമുക്ക് അകത്തോട്ട് കയറേണ്ടത്. നമ്മളങ്ങനെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തൂടെ അകത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ അതാ അടുത്തൊരു എൻട്രൻസ്. ഇതിൻ്റെ ഈ ഒരു പ്രതിഷ്ഠയ്ക്ക് വരുന്ന മെയിൻ ക്ഷേത്രം വരുന്നത് ഇതിൻ്റെ ഉള്ളിലാട്ടോ. നമുക്കൊരു രണ്ട് മൂന്ന് ഗേറ്റ് ഇതേപോലെ കിടക്കാനുണ്ട്. ഒരുപാട് ഫോറിനേഴ്സിനെ കാണാം കേട്ടോ, അടിപൊളി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്ലോക്ക് റൂമിൻ്റെ ഒക്കെ ഭാഗത്താട്ടോ. നമുക്ക് ഇവിടെ നമ്മുടെ ചെരുപ്പും അതുപോലെ ബാഗൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും. ടോക്കൺ തരും, 20 രൂപ ചാർജ് വരുന്നുള്ളൂ കേട്ടോ. അതെടുത്തിട്ട് നമുക്ക് പോയി തിരിച്ച് കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ എടുത്താൽ മതി. ഈ ഒരു ഭാഗത്തായിട്ട് കാണാട്ടോ നമുക്ക് ഈ വെള്ള കവറിൽ തൂക്കിയിട്ടേക്കുന്നതൊക്കെ ചെരുപ്പുകളാട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലോക്ക് റൂമുണ്ട്, നമുക്ക് അവിടെ കാണാൻ പറ്റും. അല്ലെ, ഈ ഒരു ഭാഗത്ത് ഈ ഒരു ടെമ്പിളായിട്ട് ബന്ധപ്പെട്ട അതുപോലെ ഇവിടുത്തെ ഒരു കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബുക്കുകളെ കഴിക്കാൻ ചെയ്യുന്നത് കാണാം നമുക്ക്. ഭയങ്കര ബഹളമാണ് ഇതിനകത്ത്, പിള്ളേരെ കരച്ചിലേ കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. ചെരുപ്പും ലഗേജൊക്കെ നമ്മുടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് തിരിച്ച് നമ്മുടെ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ നഗ്നപാദനായിട്ടാട്ടോ നടക്കുന്നത്, ഒന്നുമില്ല, അതുപോലെ ലഗേജും ഇല്ല. നമുക്ക് നടക്കാനായിട്ട് ഇതിലൊരു ചെറിയൊരു ഷീറ്റ്, ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്ക് നനച്ചോ കൊടുക്കുന്നുണ്ട് അവർ, അല്ലെങ്കിൽ കാലൊക്കെ പൊള്ളിപ്പോവും. നമുക്കിനി ഇതിലെ ഇങ്ങനെ മെയിൻ എൻട്രൻസ്, അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ട് കയറണം. ഇവിടെ വേറെ ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ, ക്യാമറയ്ക്ക് ചാർജോ അല്ലെങ്കിൽ വേറെ ടിക്കറ്റൊന്നും വരുന്നില്ല. ഈ ഒരു ലഗേജിൻ്റെയും ഈ ഒരു നമ്മുടെ ചപ്പൽ അവിടെ വെക്കുന്നതിൻ്റെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം ഇനി. നമ്മളങ്ങനെ ഇതിനകത്തേക്ക് കയറി കേട്ടോ. നമ്മുടെ സ്റ്റിക്കൊക്കെ ഇവിടെ വാങ്ങിവെച്ചില്ല, നമ്മളോട് അഴിച്ച് ബാഗിലിടാൻ പറഞ്ഞു. സ്റ്റിക്ക് ഇതിനകത്തോട്ട് കയറ്റൂല, ക്യാമറ മാത്രമേ കയറ്റുള്ളൂ കേട്ടോ. ക്യാമറയ്ക്ക് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കയറുക കേട്ടോ. അതുപോലെ ഇന്നിവിടെ എന്തോ ഒരു മെയിൻ എന്തോ ഒരു ദിവസം ആട്ടോ ഇവരുടെ, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് അല്ലെ, സ്കൂൾ പിള്ളേരൊക്കെ വന്നേക്കുന്നത് ഒരുപാട് പേരെ കാണട്ടെ നമുക്ക്. അതുപോലെ നമ്മൾ വന്ന ഭാഗമൊക്കെ ഇതിലായിരുന്നു. അതുപോലെ നമുക്ക് നടക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് മാറ്റ് ഇതിലിട്ടിട്ടുണ്ട്, പക്ഷേ മാറ്റിന് നല്ല ചൂടാട്ടോ. ഇത് നനച്ചു കൊടുത്തിട്ടില്ല തോന്നു, പുറത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഭയങ്കര ചൂടാട്ടോ ഇതിനകത്ത് ഈ മാറ്റിനൊക്കെ. അതുപോലെ നല്ല വെയിലുണ്ട്. നമുക്ക് ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഈ ഒരു ഇവരുടെ ആചാരപരമായിട്ടുള്ള എന്തോ ഒരു പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമുക്കിതിൽ ഇങ്ങനെ പോകാം കേട്ടോ. നമുക്ക് ചെരുപ്പില്ലാതൊന്നും ഇതിനകത്തൂടെ നടക്കാൻ പറ്റില്ല കേട്ടോ, അറ്റ്ലീസ്റ്റ് സോക്സ് എങ്കിലും വേണം, അല്ലാതെ നമുക്ക് ഇതിനുള്ളിൽ കൂടെ നടക്കാൻ പറ്റില്ല കേട്ടോ. കാലൊക്കെ പൊള്ളി പുറത്തിറങ്ങുമ്പോഴേക്കൊരു വഴിയാവും. നമ്മളിപ്പം ഈ ഒരു മെയിൻ ടെമ്പിളിൻ്റെ അരികെ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം കരിങ്കല്ലിലാണ് തീർത്തേക്കുന്നത്, വേറൊരു സംഭവങ്ങളുമില്ല. നമുക്ക് കാണാൻ പറ്റും ഈ കൊത്തുപണികൾ ഒരുപാട് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ. ഈ ഒരു മെയിൻ ടെമ്പിളിൻ്റെ ഒക്കെ ഭാഗത്ത്, ഈ ഒരു ഗോപുരത്തിൻ്റെ ഒക്കെ ഭാഗത്ത് ഒരുപാട് കൊത്തുപണികൾ കാണാം കേട്ടോ. മെയിൻ ഗോപുരം എന്ന് പറയുന്നത് ഇത് തന്നെ കേട്ടോ. നമുക്ക് കാണാം അവിടെ ഇങ്ങനെ ഇടയിൽ കൂടെയൊക്കെ ആൾക്കാർ ഇറങ്ങിയിരുന്നത് കാണാം കേട്ടോ. ക്ഷേത്രത്തിനകത്തുനിന്ന് തോന്നുന്നു നമുക്ക് ഇതിനെങ്ങനെ ചുറ്റി അതിലിങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു വഴി ഇങ്ങനെ കറങ്ങി പോകട്ടെ ഇനി. ഒരു പ്രതിഷ്ഠ കേട്ടോ ഇവിടെ കാണാം നമുക്ക്, ചെറിയൊരു ടെമ്പിള്. വേറൊരു പ്രതിഷ്ഠ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇതിനിടയിൽ കൂടെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് കയറിപ്പോകാൻ പറ്റും. നമുക്ക് എന്തായാലും ഇനി ഈ ഒരു വഴി കയറിയിട്ട് പോവാം. സംഭവം അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, നമ്മുടെ കാല് കുറച്ച് രക്ഷ കിട്ടും. എന്തായാലും നമുക്ക് ഈ ഒരു വഴി കയറി നോക്കാം ഇനി. ഇന്താവോ 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 ഇന്താവോ
വഴി കൂടെ കേട്ടോ. നമുക്കിവിടെ ലോക്കാക്കി റൂമൊക്കെ കാണാൻ പറ്റും. ഇതുണ്ടല്ലേ, ഇവിടെ റൂമൊക്കെ കാണാൻ പറ്റും. ഇത് ലോക്കാട്ടോ, ഇതുണ്ടല്ലേ. അതുപോലെ ഇതിലിങ്ങനെ കുറച്ച് മുന്നോട്ട് വഴിയൊക്കെ കാണാം നമുക്ക്. ഇതിങ്ങനെ നമുക്ക് ചുറ്റി എങ്ങനെ പോകാൻ പറ്റും ആ ഒരു സൈഡിലോട്ട്. അതുപോലെ ഇത് പഴയ തടവറ വല്ലതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇതിലിങ്ങനെ ചെറിയൊരു ഹോള് പോലെ, വിൻഡോ പോലെ കൊടുത്തേക്കുന്ന ആളാട്ടോ നമുക്ക്. അടിപൊളിയാണ്. എന്തായാലും ഇതിലൊക്കെ കാണാട്ടോ. ഇതിനകത്തൊക്കെ പഴയ കാലത്തെ മറ്റേ ഈ കല്ലേൽ കൊത്തുപണിയൊക്കെ ചെയ്തേക്കുന്നത് ഒരുപാട് കാണാട്ടോ. ഇതുണ്ടല്ലേ, കൊത്തുപണിയല്ല എന്തോ എഴുതിയേക്കുന്നത് കാണാം. ലിബിന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് പണ്ട് ജയിൽ വല്ലതുമായിരുന്നോ എന്ന് ഡൗട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഒരുപാട് കാണാതില്ലേ. ഇതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ പഴയ കാലത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പൊളിച്ചെടുത്താന്ന് തോന്നുന്നു. ഇതിലൊക്കെ കാണാട്ടോ നമുക്ക് ഈ എഴുതിയേക്കുന്നത് പഴയ ലിബി. സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗത്തോട്ട് എത്തിട്ടോ. നമ്മൾ നേരത്തെ നിന്നതൊക്കെ ആ ഒരു ഭാഗത്തായിരുന്നു, ആ ഒരു സൈഡിലായിരുന്നു നമ്മൾ നേരത്തെ ജയിലാന്നൊക്കെ പറഞ്ഞ സംഭവം. അവിടുന്ന് ഈ ഒരു ഇടനാഴിയുടെ ഭാഗത്തെത്തി. നമുക്ക് ഇതും ഒരുപാട് അങ്ങോട്ട് കാണാം അവിടെ ചെന്നിട്ട് അങ്ങോട്ട് തിരിയാനൊക്കെ പറ്റും. അതുപോലെ ഇവിടെ ഓരോ മറ്റേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ചെന്ന് കാണാം. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അതുപോലെ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് കേട്ടോ. ഇത് മയിലാണ്, അത് മനസ്സിലായി. നമുക്ക് ഇതിലിങ്ങനെ ബാക്കി ഇങ്ങനെ നടക്കാം കേട്ടോ. അതുപോലെ ഇവിടെയും ചെറിയൊരു പ്രതിഷ്ഠ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ബാക്കിലാട്ടോ, അതായത് ഈ ബിഗ് ടെമ്പിളിൻ്റെ ഏറ്റവും പുറകിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കിയേ, അടിപൊളിയിട്ട കാണാൻ. ഈ ഒരു ടെമ്പിളിൻ്റെ ഭാഗം, അതുപോലെ നമ്മൾ കയറി വന്ന സൈഡൊക്കെ ആ ഒരു ഭാഗത്തായിരുന്നു. പൊള്ളിയാണ് കാണാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു മുഴുവൻ ഭാഗം ഇങ്ങനെ കാണുമ്പോൾ എന്താ വർക്ക് എന്ന് അറിയാം, നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നിന്ന്. അടിപൊളിയാണ്. അങ്ങനെ തിരിച്ച് ഇതിൻ്റെ ഈ ഒരു ഇപ്പുറത്തെ സൈഡിലെത്തിയിട്ട് നമ്മൾ കയറിയതൊക്കെ അപ്പുറത്തെ വഴിയായിരുന്നു. നമ്മളിപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തെത്തി. ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ കയറി വന്നതൊക്കെ ആ ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് ഇതിൻ്റെ അപ്പുറത്ത് ഭാഗത്തൂടെ ആയിരുന്നു പോയത്. പിന്നെ നമുക്ക് ഇതിൽ ഇച്ചിരി കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സൈഡിലോട്ട് എത്താൻ പറ്റും. നമ്മൾ കയറി പോയൊരു വഴിയിലോട്ട് എത്താൻ പറ്റും. ഓപ്പണിംഗ് വരുന്നത് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, അത് കഴിഞ്ഞിട്ട് 4 മണി മുതൽ വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ കേട്ടോ. അപ്പം ഈ ഒരു സമയത്തൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര റിസ്ക് ആട്ടോ. കാരണം നല്ല വെയിലും നല്ല ചൂടുമാണ്. നമ്മൾ നേരത്തെ ഇറങ്ങി വന്നതൊക്കെ ആ ഒരു ഭാഗത്ത് നിന്നായിരുന്നു കേട്ടോ. ആ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ വന്നത്. നമുക്കിനി ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കയറിയൊരു ഭാഗത്തോട്ടൊക്കെ എത്താൻ പറ്റും. ഇതിലെങ്ങനെ പോകട്ടോ നമുക്ക്. ഇവിടെ മൊത്തം ഈ ചുമരയിലൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പഴയ ലിപിയിൽ എഴുതി വച്ചേക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഇതുണ്ടല്ലേ, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഏത് ലിപിയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഒരുപാട് കാണാൻ പറ്റും ഇവിടെ ഈ സൈഡിലുണ്ട്. ഈ ഒരു ഭാഗത്ത് മൊത്തം ഉണ്ട് കേട്ടോ, ഈ ഒരു ചുമരയിൽ മൊത്തം കാണാൻ പറ്റും. അതുപോലെ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ഈ ഒരു ഇതിൻ്റെ തൊട്ട് പുറകിലാട്ടോ. നമുക്ക് കേൾക്കാൻ പറ്റും, ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. ഇപ്പോൾ നിൽക്കുന്നത് ഈ നന്ദിയുടെ ഏറ്റവും പുറകിലാട്ടോ. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഏറ്റവും പുറകിലാട്ടോ നിൽക്കുന്നത്, ഭയങ്കര സൈസാണത്, നല്ല വലിയ നന്ദിയാണ്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മളങ്ങനെ തിരിച്ച് മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തെത്തി. നമ്മൾ കയറി പോയ വഴിയുടെ ഭാഗത്തെത്തി. നമ്മൾ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കറങ്ങി ഈ നന്ദിയുടെ ഭാഗത്തൊക്കെ പോയി, അതുപോലെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ട് തിരിച്ചിവിടെ വന്നു കേട്ടോ.
ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യം ചെരുപ്പിടണം കേട്ടോ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം ചെരുപ്പിടണം, അത്രയ്ക്ക് ചൂടാട്ടോ ഇവിടെ. കാലൊക്കെ ചുട്ടുപഴുത്ത്, പിന്നെ നമുക്ക് ആദ്യം ചെരുപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ കയറിപ്പോയ വഴി തന്നെ ഇരുന്നിട്ടത്. അങ്ങനെ ടെമ്പിളിൻ്റെ അകത്ത് നിന്ന് കാഴ്ചയൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. സമയപ്പം ഏകദേശം 12 മണി 1 മണിയൊക്കെ ആവാറായി. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.